നമസ്കാരം മീഡിയ 6 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി ഇലക്ഷൻ വിജയിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് അവസാനിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പുതുപ്പള്ളി ഇലക്ഷൻ വിജയിച്ചതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച കോൺഗ്രസ് കോതമംഗലത്ത് പ്രകടനവും മധുര വിതരണവും നടത്തി. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. എ ജി ജോർജ്, കെ പി ബാബു, ബാബു ഏലിയാസ്, പി എ എം ബഷീർ എന്നിവർ പ്രസംഗിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ പോലും കൃത്യമായി വിതരണം നടത്താൻ കഴിയാതെ ഈ പോസ്റ്റ് മെഷീന്റെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4-5 മാസക്കാലമായി കേരളത്തിൽ റേഷൻ കടകൾ പോലും നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ കേരളം മാറിയപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്കും നീതി കിട്ടാത്ത തരത്തിലുള്ള ഒരു ഭരണത്തിന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുമ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ അതിന് വലിയൊരു താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും കണ്ണുതുറന്ന് കാണാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിജയന്റെ ഭരണത്തിന്റെ ശക്തമായ തിരിച്ചറിവുണ്ടായിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തിക്കാനും അതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വൻ വിജയം നേടുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഊർജ്ജമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ജോർജ് വർഗീസ്, എം എ കരീം, പ്രിൻസ് വർക്കി, എൽദോസ് കീച്ചേരി, പി എ ബാദുഷ, സി ജെ എൽദോസ്, പി ടി ഷിബി, പരീത് പട്ടമാവുടി, കെ ഇ കാസി, അനൂപ് കാസിം, എബി ചേലാട്ട്, അനൂപ് ഇട്ടൻ, സലീം മംഗലപ്പാറ, വിനോദ് കെ മേനോൻ, സത്താർ വട്ടക്കുടി, ബിജോയ് പി ജോസഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാമ്പാടി മണ്ഡലം കോതമംഗലംകാരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പുതുപ്പാടിയുടെ ഒരു ഭാഗമാണ് പാമ്പാടി. ആ പാമ്പാടിയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും വിശ്വസിച്ച് കോൺഗ്രസ് ഏൽപ്പിച്ചു. അത് വളരെ ഉത്തരവാദിത്വപരമായി നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. വൈകാരികമായ ഒരു വലിയ സംഭവമാണ്. കാരണം രണ്ട് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതിലൊന്ന് ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹം, താല്പര്യം, ബന്ധം. രണ്ട്, പിണറായി വിജയനോടുള്ള ഭരണത്തിൻ്റെ വികാരത്തിനുള്ള എതിർപ്പ്. രണ്ട് വൈകാരിക ബന്ധങ്ങളാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ നേടിയെടുക്കാൻ UDFനും സ്റ്റാൻഡി ഉമ്മനും കഴിഞ്ഞത്. മീഡിയ 60 കോതമംഗലം.